അധികാരത്തിന്റെ പ്രതീകം, തമിഴ്നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗം. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായം ആവർത്തിക്കുകയാണ്. ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്ര ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിന്റെ പ്രതീകമായി ജവഹർലാൽ നെഹ്റു ഏറ്റുവാങ്ങിയ സ്വർണ ചെങ്കോൽ പാർലമെന്റിൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിനരികെ മോദി സ്ഥാപിക്കാൻ പോവുകയാണ്. പാർലമെന്റിൽ ലോക്സഭാ സ്പീക്കറുടെ സീറ്റിന് സമീപമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ചരിത്ര പ്രധാനമായ ചെങ്കോൽ മോദി സ്ഥാപിക്കാൻ പോകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പുതിയ പാർലമെന്റിൽ ഈ ചെങ്കോൽ സ്ഥാപിക്കുമ്പോൾ എന്ത് പ്രാധാന്യമാണ് ഇതിനുള്ളത് എന്ന് അറിയേണ്ടതും പ്രധാനമാണ്. കാരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ചെങ്കോൽ. 1947 ഓഗസ്റ്റ് 14 രാത്രി 10:45 തമിഴ്നാടിന്റെ അധീനത്തിലൂടെ നെഹ്റു ചെങ്കോൽ സ്വീകരിച്ചത്. അന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാർ മോചിതരായി എന്നും അധികാരം ഇന്ത്യയുടെ കയ്യിൽ തന്നെ എന്നും ഉറപ്പിച്ചത് ആ കൈമാറ്റത്തിന് ശേഷമായിരുന്നു. എന്തുകൊണ്ടാണ് ചെങ്കോൽ നെഹ്റുവിനെ നൽകിയതെന്ന ചോദ്യവുമുണ്ട്. ബ്രിട്ടീഷ് ഭരണമായിരിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും മുമ്പ് അന്നത്തെ വൈസ്രോയ് ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു അധികാര കൈമാറ്റം എങ്ങനെ വേണമെന്ന് നെഹ്റുവിനോട് ചോദിച്ചു. ഇതേപ്പറ്റി ആലോചിച്ച നെഹ്റു ഇന്ത്യയുടെ അധികാര കൈമാറ്റം സംബന്ധിച്ച് ഒരു ചിഹ്നം നിർദ്ദേശിക്കാൻ ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ കൂടിയായ സി രാജഗോപാലാചാര്യോട് ആവശ്യപ്പെട്ടു. രാജാജിയാണ് ചെങ്കോൽ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ അധികാര കൈമാറ്റം പ്രതീകാത്മകമായി നടത്തും പോലെ നടത്താമെന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ചോള രാജവംശത്തിലും ഈ പാരമ്പര്യം പിന്തുടർന്ന് പോയിരുന്നുവെന്നും രാജാജി ചൂണ്ടിക്കാട്ടി. അതുപോലെ ഇന്ത്യയുടെ അധികാര കൈമാറ്റത്തിനും ചെങ്കോൽ പ്രതീകമായി ഉപയോഗിക്കാമെന്ന നിർദ്ദേശം അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശം നെഹ്റു അംഗീകരിച്ചതോടെ രാജാജി ചെങ്കോൽ ക്രമീകരിക്കാൻ തുടങ്ങി. തുടർന്ന് തമിഴ്നാട് തഞ്ചാവൂരിൽ അറിയപ്പെട്ടിരുന്ന തിരുവടുതുറൈ എന്ന മഠത്തിൽ നിന്ന് സഹായം സ്വീകരിക്കുകയും ആഭരണ നിർമ്മാതാവായ വുമ്മിടി ബംഗാരു ചെട്ടിയിൽ നിന്ന് ചെങ്കോൽ പണിയിപ്പിച്ചെടുക്കുകയും ചെയ്തു. വെള്ളിയാൽ നിർമ്മിച്ച ചെങ്കോലിൽ ആഭരണങ്ങൾ പിന്നീട് പതിപ്പിച്ചു. നീതി എന്ന അർത്ഥം വരുന്ന സെമ്മായി എന്ന തമിഴ് വാക്കിൽ നിന്നാണ് ചെങ്കോൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. ചെങ്കോലിന്റെ ഏറ്റവും മുകളിൽ നന്ദി, അതായത് കാളയുടെ രൂപവും ഉണ്ട്. 15,000 രൂപ ആയിരുന്നു അന്ന് ഇതിന്റെ ചെലവ്. 5 അടി നീളവും 800 ഗ്രാം ഭാരവും ഈ ചെങ്കോലിനുണ്ട്. രേഖകൾ പ്രകാരം ഈ മഠാധിപതി ചെങ്കോൽ ആദ്യം മൗണ്ട് ബാറ്റൺ ആണ് നൽകിയത്. ശേഷം ചെങ്കോൽ ഗംഗാജലം തളിച്ച് ശുദ്ധീകരിച്ചു. പിന്നീട് ഒരു ഘോഷയാത്രയുടെ അകമ്പടിയോടെ ചെങ്കോൽ നെഹ്റുവിന് കൈമാറി. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് 15 മിനിറ്റ് മുമ്പാണ് ചെങ്കോൽ നെഹ്റുവിന് കൈമാറിയത്. നെഹ്റുവിന്റെ വസതിയായിരുന്ന അലഹബാദിലെ ദേശീയ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ആ ചെങ്കോൽ ഉള്ളത്. ത്രികോണാകൃതിയിലുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി ഈ ചെങ്കോൽ ഇനിയുണ്ടായിരിക്കും.